Hello dear friends, assalamu alaikum, namaskaram, welcome to my channel Art of Taste. Inne vanittullathu chicken vechittulla oru recipe aitana. Innu namukku oru chicken kadai undakkiyalo. Appo namukku video lote kadakkam. Idinu avashyamayittu na medium size illa chicken eduthittundu. Adu korchu mannal podi, mulagu podi, uppum cherthu naan onnu fry cheythu eduthittundu to. എന്നിട്ട് ആ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു എണ്ണയിലോട്ടാണ് നമ്മൾ മസാല തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഉണ്ടാകും. അപ്പോൾ അതിലോട്ട് ഞാനിവിടെ 2 സവാള ചെറുതായി കൊത്തിയിരുന്നത് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആ ഒരു എണ്ണയിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറിൽ നമുക്ക് ഈ ഒരു മസാല കിട്ടും. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു എണ്ണയിൽ തന്നെ നമ്മൾ ഈ മസാലയൊക്കെ ഒന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. സവാള നല്ലോണം വഴന്ന് വന്നപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 പച്ചമുളക് നടുക കീറിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഈ തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് വെന്തിട്ട് ഉടഞ്ഞു വരണം. അപ്പം അതിന് വേണ്ടി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് തന്നെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി സവാള ഇതൊക്കെ നല്ലോണം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടി, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂണോളം ചിക്കൻ മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കാപ്സിക്കം എടുത്തിട്ട് ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു വലിയൊരു സവാള ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തക്കാളി കൂടെ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലോട്ട് ഏഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ചിക്കന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതും കൂടെ നമുക്ക് ഈ ഒരു മസാലയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ചിക്കനും മസാലയൊക്കെ എല്ലാം കൂടെ നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 പിടി മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനിൽ നല്ലോണം നമ്മൾ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്കൊരു 5 മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ബൗളിൽ 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു കോൺഫ്ലോർ മിക്സ് നമ്മൾ ഈ ഒരു ചിക്കൻ കടായിലോട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നമുക്ക് നല്ല തിക്കായിട്ടുള്ളൊരു ചിക്കൻ കടായി തന്നെ കിട്ടും. അതിന് വേണ്ടിയാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കുറച്ചധികം ഗ്രേവിയിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഒരു കോൺഫ്ലോർ തയ്യാറാക്കുമ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് തയ്യാറാക്കി എടുത്താൽ മതി. ഞാനിവിടെ ഗ്രേവി ഇല്ലാതെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് ആ കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
നല്ലോണമൊന്ന് ഒരു 5 മിനിറ്റ് വരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി ചൂടാക്കി എടുക്കണം. കോൺഫ്ലോറൊക്കെ നല്ലോണം ഒന്ന് വെന്തിട്ടാൻ വേണ്ടിയാണ്. നമ്മുടെ ചിക്കൻ കടായി ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുവരെയായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് പിന്നെ ഗീ റൈസ് അതിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു ചിക്കൻ കടായി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസായി എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കടായി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ചിക്കൻ കടായി റെസിപ്പി ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.